ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്ത് വീണ്ടും പാചകവാതക വില വർദ്ധിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി ഗാർഹിക സിലിണ്ടറിന് ആയിരം രൂപ പിന്നിട്ടിരിക്കുകയാണ് ഇതുകൂടാതെ റേഷൻ മണ്ണെണ്ണയുടെ വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും വീഡിയോയിലുണ്ട് വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കും എനേബിൾ ചെയ്തു വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ് പാചകവാതക വില കൂട്ടിയതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഗാർഹിക സിലിണ്ടറിന് അൻപത് രൂപയാണ് വർദ്ധിപ്പിച്ചത് നേരത്തെ തൊള്ളായിരത്തി അൻപത്തി ആറ് രൂപ അൻപത് പൈസ ഉണ്ടായിരുന്ന പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം വരുന്ന സിലിണ്ടറിന് ഇനി ആയിരത്തി ആറ് രൂപ അൻപത് പൈസ വാണിജ്യ സിലിണ്ടറുകളുടെ വില കഴിഞ്ഞ ദിവസം കൂട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജനങ്ങളുടെ നട്ടലൊടുക്കുന്ന ഗാർഹിക സിലിണ്ടറിൻ്റെ വില കൂട്ടുന്നത് പെട്രോൾ ഡീസൽ ഇന്ധന വിലയിൽ നട്ടംതിരിയുന്ന ജനങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് ആയിരത്തി ആറ് രൂപ സിലിണ്ടർ വിലക്ക് പുറമെ വീടുകളിൽ സിലിണ്ടർ എത്താൻ അൻപത് മുതൽ നൂറ് രൂപ വരെ അധികം നൽകേണ്ടി വരും മറ്റൊരറിയിപ്പ് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന മണ്ണെണ്ണയുടെ വിലയും വർദ്ധിപ്പിച്ചു മണ്ണെണ്ണയുടെ പുതുക്കിയ വില പ്രകാരം ഇന്നലെ ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ റേഷൻ കട വഴിയും മണ്ണെണ്ണയ്ക്ക് ഇനി ലിറ്ററിന് എൺപത്തി നാല് രൂപ എന്നുള്ള നിരക്ക് അര ലിറ്റർ മണ്ണെണ്ണയ്ക്ക് നാൽപ്പത്തി രണ്ട് രൂപ നൽകേണ്ടി വരും ഏപ്രിൽ മെയ് ജൂൺ മാസത്തേക്ക് അര ലിറ്റർ മണ്ണെണ്ണയാണ് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡിനുള്ളത് മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമ്മൾ വ്യക്തമാക്കിയിരുന്നു പുതിയ മാസത്തിൽ വിതരണം ചെയ്യേണ്ട സ്റ്റോക്കുകളും ഇപ്പോൾ റേഷൻ കടയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ചക്കകം എല്ലാ സ്റ്റോക്കുകളും എല്ലാ റേഷൻ കടകളിലും എത്തുന്നതായിരിക്കും മറ്റൊരു അറിയിപ്പ് തൃശൂർ പൂരത്തോടനുബന്ധിച്ച് മെയ് പത്തിന് തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല ഇനി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു അറിയിപ്പാണ് എസ് എസ് എൽ സി പരീക്ഷാഫലം ജൂൺ പതിനഞ്ചോടു കൂടിയും ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ജൂൺ ഇരുപതോടു കൂടിയും പ്രഖ്യാപിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തെ സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോമിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകൾ പരിഗണിച്ച് നേരത്തെ നിശ്ചയിച്ച എൻ എസ് എസ് ക്യാമ്പുകൾ മാറ്റിവെച്ചതായും മന്ത്രി പറഞ്ഞു നീറ്റ് പരീക്ഷ മാറ്റിവെച്ചു എന്ന പ്രചാരണം തള്ളി കേന്ദ്രം നീറ്റ് പരീക്ഷ മെയ് ഇരുപത്തി ഒന്നിന് തന്നെ നടക്കും മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള ഔദ്യോഗിക അറിയിപ്പ് കേരള പി എസ് സി ഔദ്യോഗിക വെബ്സൈറ്റിൽ പുറത്തിറക്കിയിട്ടുണ്ട് കേരള പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വഴി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോലീസ് കോൺസ്റ്റബിൾമാരുടെ ഒഴിവുകളാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോലീസ് കോൺസ്റ്റബിൾമാരുടെ ഒഴിവുകളാണുള്ളത് അപേക്ഷകൾ കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് അവസാന തീയതി മെയ് പതിനെട്ടാണ് വിശദവിവരങ്ങൾ ഇങ്ങനെയാണ് പി എസ് സി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടോട്ടൽ വേക്കൻസി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് സാലറി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെയും വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ്സാവണം ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഹൈറ്റ് നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്ററും നെഞ്ചളവ് നൂറ്റി എൺപത്തിയൊന്ന് സെൻറ്റിമീറ്ററും വികസിപ്പിക്കാനുള്ള കഴിവ് അഞ്ച് സെൻറ്റിമീറ്ററും താൽപ്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ അപേക്ഷിക്കുക സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന തുടരുകയാണ് കൊല്ലം ജില്ലയിൽ ഇന്ന് പത്ത് ഹോട്ടലുകൾ പൂട്ടി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഏഴ് ഹോട്ടലുകളും വൃത്തിഹീനമായി പ്രവർത്തിച്ച മൂന്ന് ഹോട്ടലുകളുമാണ് പൂട്ടിയത് കഴിഞ്ഞ ദിവസം നൂറ്റൻപതോളം സ്ഥാപനങ്ങളാണ് പൂട്ടിയത് കൊല്ലം ജില്ലയിൽ എട്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് മുപ്പത് കിലോ പഴകിയ കോഴി ഇറച്ചി പിടികൂടി നശിപ്പിച്ചു രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു പരിശോധന രാത്രികളിലും തുടരും എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് പഴകിയ പാചകം ചെയ്യാത്ത മാംസത്തിന് പുറമെ ദോഷമാവുകളും മറ്റു സാധനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് പരിശോധന ബാർ ഹോട്ടലുകളിലും സ്റ്റാർ ഹോട്ടലുകളിലും നടക്കുന്നുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ തീപിടിക്കുന്നതിൻ്റെ കാരണം കണ്ടെത്തി കേന്ദ്ര സർക്കാർ ബാറ്ററി സെല്ലുകളുടെ തകരാറും ഡിസൈനിങ്ങിലെ പ്രശ്നങ്ങളുമാണ് കാരണം എന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം റോഡ് ഗതാഗത മന്ത്രാലയം ഇലക്ട്രിക് സ്കൂട്ട് കമ്പനികളുടെ യോഗം വിളിച്ചിരുന്നു മറ്റൊരു അറിയിപ്പ് രാജ്യത്തെ എസ് ബി ഐ ശാഖകൾ മെയ് എട്ട് ഞായറാഴ്ച തുറക്കും എൽ ഐ സിയുടെ ഐ പി ഒ നടക്കുന്ന പശ്ചാത്തലത്തിൽ ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി നേരത്തെ ശാഖകൾ ഞായറാഴ്ച തുറക്കുന്നതിൽ എതിർപ്പ് അറിയിച്ച് എസ് ബി ഐ രംഗത്ത് വന്നിരുന്നു എങ്കിലും ഒടുവിൽ ശാഖകൾ ഞായറാഴ്ച തുറക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു ട്വിറ്ററിലൂടെയാണ് എസ് ബി ഐ ശാഖകൾ ഞായറാഴ്ച തുറക്കുന്ന വിവരം അറിയിച്ചത് ഇനി പെൻഷൻ അറിയിപ്പിലേക്ക് വരികയാണെങ്കിൽ മെയ് മാസത്തെ പെൻഷൻ ലഭിക്കുമോ എന്നുള്ള സംശയങ്ങളാണ് പല ആളുകളും ചോദിക്കുന്നത് മെയ് മാസത്തെ പെൻഷൻ ഈ മാസം ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ പ്രകാരം സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിൽ തന്നെ മെയ് മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മെയ് മാസത്തെ പെൻഷൻ ജൂൺ മാസത്തിലേക്ക് വയ്ക്കാതെ മെയ് മാസത്തിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സൂചനകൾ വന്നാലും നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് പെൻഷൻ സംബന്ധമായിട്ട് മറ്റൊരു അറിയിപ്പിലേക്ക് വന്നാൽ പ്രവാസി ക്ഷേമ പെൻഷൻ എല്ലാ മാസവും നാലാം തീയതി അഞ്ചാം തീയതിക്കായിട്ട് ലഭിക്കാറുണ്ട് ഈ മാസം അത് എത്തിയിട്ടില്ല എന്നുള്ള പരാ പരാതികളും കമൻറ്റുകളും കണ്ടു അതിനുള്ള കാരണമായി കാണുന്നത് ഈ മാസം തുടങ്ങിയപ്പോൾ ആദ്യ മൂന്ന് ദിവസം അവധിയായതിനലവാവും പെൻഷൻ ലഭിക്കാൻ താമസിച്ചിട്ടുണ്ടാവുക ആർക്കെങ്കിലും പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വില വർദ്ധിച്ചു ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് നാലായിരത്തി രൂപയായിട്ടുണ്ട് നാൽപ്പത് രൂപ പവന് ഇരുന്നൂറ്റി രൂപ വർദ്ധിച്ച് മുപ്പത്തി ഏഴായിരത്തി രൂപയിലും എത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ